ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സി പി പ്രമോദ് അവിടുത്തെ അഭിഭാഷക സംഘടനയുടെ നേതാവ് കൂടിയാണ്, സാംസ്കാരിക പ്രവർത്തനം കൂടിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയായിട്ടുള്ള ആളാണ് ശ്രീ പ്രമോദ്. അദ്ദേഹം പറയുന്നത്, ജില്ലാ ജഡ്ജി പറയുന്നത്, തൻ്റെ കുഴപ്പമല്ല, ശബ്ദം കുറക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, പോലീസ് അമിതമായിട്ട് ഇടപെട്ടു എന്നാണ്. ശരിയായിരിക്കുമോ അത്? ഇതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ വിവാദം വന്ന് മൂന്ന് നാല് ദിവസത്തിന് ശേഷം പുതുതായിട്ടാണ് ഒരു കത്ത് അയച്ചു എന്ന് പറയപ്പെടുന്നത്. കത്ത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് പൂർണ്ണമായി പ്രതികരിക്കാനാവില്ല. പക്ഷെ നിങ്ങൾ വളരെ ആധികാരികമായിട്ട് സംസാരിച്ച് പറയുന്നുണ്ട്. ആ കത്തിന്റെ കയ്യിലുണ്ട്. അതെ. അപ്പോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ നേരത്തെ വന്ന ആരോപണങ്ങളും സത്യമാണെന്ന് പറയേണ്ടി വരും. കാരണം ജില്ലാ ജഡ്ജി അറിയാതെ ജില്ലാ ജഡ്ജി സ്റ്റാഫ് ആ രൂപത്തിൽ അമിതമായി ഇടപെട്ടു എന്നാണോ പറയുന്നത്, അതോ അദ്ദേഹം പറയുന്ന മിതമായ ആവശ്യങ്ങളെ പോലീസ് അമിതമായി ചെയ്തു എന്നാണോ പറയുന്നത്, ഒന്നും വ്യക്തതയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ കത്ത് ബാർ അസോസിയേഷൻ ആയിരുന്നില്ല കൊടുക്കേണ്ടത്, അത് പോലീസിലെ ഡിവൈഎസ്പിക്കോ എസ് പിക്കോ ആയിരുന്നു കൊടുക്കേണ്ടി വരുന്നത്. എന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി എന്തുകൊണ്ട് നിർത്തി? ഐ ആം ഫോണ്ട് ഓഫ് ദീസ് ആർട്ട് സോർട്ട് ഓഫ് ആർട്ട് ഫോംസ്. ഞാൻ കർണാടക സംഗീതം പഠിച്ച ആളാണ്, ഞാനിങ്ങനെ എതിരല്ല. അതുകൊണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഞാൻ അതിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഇടപെട്ടു എന്ന് അവിടെ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല ഇവര്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പൊതുവിൽ ഒരു വലിയ വിവാദം അത് സംബന്ധിച്ചുണ്ടായി. പൊതുവിൽ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ആ രൂപത്തിൽ വന്നപ്പോൾ ഓഫ് ലേറ്റ് ഇപ്പൊ ഒരു മുഖം രക്ഷിക്കുന്ന നടപടി എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്. ഏതായാലും ഞാനിതിനെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സഹൃദയനാണ്, അദ്ദേഹത്തിന് ഇതിനെല്ലാം ഉള്ള ഒരു സഹന ശക്തിയുണ്ട്, അദ്ദേഹം ഇതെല്ലാം പഠിച്ച ആളാണ് എന്നും എന്റെ മിതമായ ഇടപെടലിനെ അമിതമായി ആരോ വ്യാഖ്യാനിച്ചെടുത്തതാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറഞ്ഞ പൊസിഷനിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളതാണ്. വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റിദ്ധാരണ അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും ഇതോടുകൂടി പരിഹരിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇതിനകത്ത് അങ്ങനെ ഒരു അദ്ദേഹത്തെ കൂടെ നമ്മളിപ്പോൾ അദ്ദേഹത്തെ എതിർക്കുകയാണ് ഇത്രയും ദിവസം ചെയ്തത്. കാരണം അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അത് ശരിയായിരിക്കാം, അത് തന്നെയായിരിക്കാം ശരി. പക്ഷേ അദ്ദേഹം ഇതിനകത്ത് കത്തിൽ, ഇൻഫാക്റ്റ് ഐ എം വെരി ഫോണ്ട് ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് ഐ ഹാവ് സ്റ്റഡീഡ് കർണാട്ടിക് മ്യൂസിക് ഫോർ 6 ലോങ് ഇയേഴ്സ്. ഇറ്റ് വിൽ നോട്ട് ബി ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ഹിയർ ടു സേ ദാറ്റ് ഐ സ്റ്റഡീഡ് ഭരതനാട്യം ഈവൺ അപ് ടു അരങ്ങേറ്റം. അരങ്ങേറ്റം നടത്താൻ പാകത്തിന് ഭരതനാട്യം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 6 വർഷത്തോളം കർണാടക സംഗീതം ഞാൻ തന്നെയും പഠിച്ചിട്ടുണ്ട്. വിത്ത് ഓൾ ദീസ് എക്സ്പീരിയൻസ് ഓഫ് ഇൻ ആർട്ട്, ഇറ്റ് ഇസ് പെയിൻഫുൾ ടു നോ ദാറ്റ് അലിഗേഷൻസ് ആർ മെയ്ഡ് ദാറ്റ് ഐ സ്റ്റോപ്പ് എ ഡാൻസ് പ്രോഗ്രാം ത്രൂ പോലീസ് ഡ്യൂ ടു റിലീജിയസ് റീസൺസ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഇതിപ്പോൾ റിലീജിയസ് റീസൺസ് അദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം തടസ്സപ്പെടുത്തിയതെന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ എന്നെ പോലെ ഒരാൾക്കെതിരെ പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലീസ് കുറച്ച് അമിതമായിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് പിന്നിൽ അമിതമായിട്ട് ഇടപെട്ടിട്ടുണ്ടാകുമോ? അതും കാണണമല്ലോ നമ്മൾ. അതിൽ എനിക്ക് തോന്നുന്നത് റിലീജിയസ് റീസൺസ് ആണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലംഘനമാണെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് കോടതിയിലെ പരിസരത്ത് നടന്ന പ്രതിഷേധത്തിലും ഞാൻ പ്രത്യേകമായി സൂചിപ്പിച്ച ഒരു ആർട്ട് ഫോമിന്റെ എക്സ്പ്രഷൻ ഒരു വ്യക്തിക്ക് അലോചനം ഉണ്ടാക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ അസൂയകരമായ ഒരു കാര്യമാണ്. അത് ശരിയായൊരു പ്രവണതയല്ല എന്നൊന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള പ്രതികരണമാണ് എങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഞങ്ങളാരും അത് റിലീജിയസ് ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, ആ രൂപത്തിൽ കണ്ടിട്ടുമില്ല. അദ്ദേഹം ഇതുപോലെ കർണാടക സംഗീതവും മോഹിനിയാട്ടവും എല്ലാം പരിശീലിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഒരു സഹൃദയനാവാനേ വഴിയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിൽ വലിയൊരു ആരോപണത്തിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് ഡോക്ടർ നീന പ്രസാദ് നേരിട്ടത് പ്രതികരിച്ചിട്ടും പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ടും അന്ന് ഈ അലോസരം അദ്ദേഹത്തിന് തോന്നിയില്ല, അന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റും തോന്നിയില്ല. ഇനി അദ്ദേഹത്തിന്റെ ചെറിയ നിയന്ത്രണങ്ങളെ വലിയ നിയന്ത്രണങ്ങളാക്കി മറ്റാരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തു പോയിട്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുസ്ലിം സ്റ്റാഫ് അടക്കമുള്ള ആൾക്കാരുണ്ടെന്ന് പറയപ്പെടുന്നു അറിയില്ല എങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള അർജവും കൂടി ഇദ്ദേഹം കാണിക്കേണ്ടതുണ്ട്. അതെ, അത് വളരെ കൃത്യമാണ്. ഇന്ന് മാത്രവുമല്ല, ഈ അരങ്ങേറ്റത്തോളം ഭരതനാട്യം പഠിക്കുകയും കർണാടക സംഗീതം 6 വർഷം പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾക്ക് മോഹിനിയാട്ടത്തിന്റെ ശബ്ദം